നമസ്കാരം. വേലിയിൽ കിടന്ന പാമ്പിനെ എടുത്ത് തോളത്ത് വെച്ചു എന്ന് പറഞ്ഞതുപോലെയായിട്ടുണ്ട് കെ ഫോൺ വരിക്കാർ. സംസ്ഥാന സർക്കാർ ഏറെ കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കിയ കെ ഫോൺ പദ്ധതി ഏകോപനമില്ലായ്മ മൂലം താളം തെറ്റുന്നത് ഉപഭോക്താക്കളെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ കെ ഫോൺ കണക്ഷൻ പ്രതീക്ഷിച്ചിരുന്നവരും നിരാശയിലാണ്. BPL കുടുംബങ്ങൾക്ക് സൗജന്യ ഇന്റർനെറ്റ് നൽകാനുള്ള പദ്ധതിയാണ് മുടന്തി നീങ്ങുന്നത്. പ്രാരംഭഘട്ടത്തിൽ ഓരോ നിയോജക മണ്ഡലങ്ങളിലും 100 വീതം ഗുണഭോക്താക്കളെ കണ്ടെത്തി 140 മണ്ഡലങ്ങളിലായി 14,000 കുടുംബങ്ങൾക്ക് ഇന്റർനെറ്റ് സൗജന്യമായി എത്തിക്കുക എന്നതായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യം. ഇത് പൂർത്തീകരിക്കാനാണ് ബിസിനസ് പങ്കാളിയുമായി കരാർ ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ ഇതുവരെ വെറും 5,000 കണക്ഷൻ മാത്രമാണ് നൽകാനായത്. പദ്ധതിയിലേക്ക് ഗുണഭോക്താക്കളെ കണ്ടെത്തി ലിസ്റ്റ് കൈമാറേണ്ട ഉത്തരവാദിത്വം തദ്ദേശ സ്വയംഭരണ വകുപ്പിനാണ്. അവർ നൽകുന്ന പട്ടിക കൃത്യമല്ലെന്നാണ് ബിസിനസ് പങ്കാളിയായ കേരള വിഷൻ കമ്പനിയുടെ വാദം. അതുകൊണ്ട് തന്നെ കണക്ഷൻ നൽകാൻ സാധിക്കുന്നില്ലെന്നും അവർ സർക്കാരിനെ അറിയിച്ചു. തങ്ങൾക്ക് കിട്ടിയ പട്ടികയിലെ പലരെയും കണ്ടെത്താൻ സാധിക്കുന്നില്ല. കണ്ടെത്തിയവരിൽ പലർക്കും കൃത്യമായ തിരിച്ചറിയൽ രേഖകളും ഇല്ല. അതുകൊണ്ട് തന്നെ കണക്ഷൻ കൊടുക്കുന്ന കാര്യത്തിൽ വേഗത തീരെ കുറവാണെന്നാണ് സേവന കമ്പനിയുടെ പരാതി. നിലവിലെ കമ്പനിയെ 2022 തെരഞ്ഞെടുത്തത്. 2 വർഷമായിട്ടും വേണ്ടത്ര പുരോഗമനം ഇല്ലാതായതോടെയാണ് സേവന കമ്പനി കരാർ അവസാനിപ്പിച്ചത്. 7,000 കണക്ഷനുകൾ തങ്ങൾ നൽകിയെന്നും ഇനി പദ്ധതിയുമായി സഹകരിക്കാൻ താല്പര്യമില്ലെന്നും കമ്പനി സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. കണക്ഷൻ നൽകേണ്ടവരുടെ പട്ടികയിലെ തെറ്റുകളെല്ലാം മാസങ്ങൾക്ക് മുമ്പേ തിരുത്തി നൽകിയിരുന്നുവെന്നാണ് കെ ഫോണിന്റെ അവകാശവാദം. പുതിയ പങ്കാളിയെ തേടി സർക്കാർ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഒരു കമ്പനിക്ക് മാത്രം കരാർ നൽകുന്ന രീതിക്ക് പകരം ഓരോ പ്രദേശത്തിനും വ്യത്യസ്ത കമ്പനികളെ തെരഞ്ഞെടുക്കാനാണ് ഇപ്പോൾ സർക്കാരിന്റെ നീക്കം. കണക്ഷൻ നൽകാനായി പ്രാദേശിക കേബിൾ ഓപ്പറേറ്റർമാരുടെ സേവനം തേടാൻ കെ ഫോണിന് പദ്ധതിയുണ്ട്. 5 മാസത്തിനകം 14,000 കണക്ഷൻ പൂർത്തീകരിക്കാൻ ശ്രമിക്കുമെന്ന് കെ ഫോൺ MD ഡോക്ടർ സന്തോഷ് ബാബു വ്യക്തമാക്കി. കെ ഫോൺ എത്തിക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ സ്കൂളുകളിലെ BSNL കണക്ഷനുകൾ വിച്ഛേദിച്ചിരുന്നു. എന്നാൽ പല സ്കൂളുകളിലും കെ ഫോൺ ഇതുവരെ കിട്ടിയിട്ടില്ല. കണക്ഷൻ കിട്ടിയ സ്കൂളുകളിലാകട്ടെ ബിൽ സ്വന്തം നിലയ്ക്ക് അടയ്ക്കേണ്ട അവസ്ഥയുമാണ്. കെ ഫോൺ കണക്ഷന്റെ ബിൽ തുക ഓഫീസുകളും സ്ഥാപനങ്ങളും സ്വന്തമായി അടയ്ക്കണമെന്ന് കഴിഞ്ഞ ദിവസം ഉത്തരവിറങ്ങിയിട്ടുണ്ട്. സ്കൂൾ PTAകൾ പണം മുടക്കിയും സ്പോൺസർഷിപ്പിലൂടെയും സ്വന്തം നിലയ്ക്കുമാണ് കണക്ഷൻ എടുത്ത് സ്മാർട്ട് ക്ലാസ് റൂമും ഓഫീസ് പ്രവർത്തനങ്ങളും നടത്തിയത്. ആകെയുള്ള 15,000 സ്കൂളുകളിൽ 8,656 എണ്ണത്തിലാണ് കെ ഫോൺ കണക്ഷൻ നിലവിൽ ഉപയോഗിക്കുന്നത്. പുതിയ ഉത്തരവോടെ അവശേഷിക്കുന്ന സ്കൂളുകളും കെ ഫോണിലേക്ക് മാറേണ്ടി വരും. നേരത്തെ BSNL കണക്ഷൻ ഉപയോഗിച്ചിരുന്ന സമയത്ത് സർക്കാരായിരുന്നു പണം അടച്ചിരുന്നത്. കെ ഫോൺ വന്നതോടെ സ്കൂളുകൾ ഇതിനായുള്ള പണം കണ്ടെത്തേണ്ട അവസ്ഥയിലുമാണ്. പിടിച്ചതിന് വിട്ട് പറക്കുന്നതിന്റെ പിറകെ പോയ അവസ്ഥയിലാണ് പലരും. എന്നുവെച്ചാൽ കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന അവസ്ഥ.